ഫോക്കസ് പോയിന്റിലേക്ക് സ്വാഗതം. പ്ലസ് വൺ പരീക്ഷ സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ തീരുമാനം ഇന്ന് പുറത്തു വരും. അതോടൊപ്പം രണ്ട് ദിവസം മുൻപ് മാതൃഭൂമി പത്രത്തിൽ പരീക്ഷാ രീതിയിൽ മാറ്റമുണ്ട്, ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതിയിലൊക്കെ മാറ്റമുണ്ട് എന്നൊരു തരത്തിലുള്ള വാർത്ത വന്നിരിക്കുന്നു. ഇന്ന് വീണ്ടും അതേക്കുറിച്ച് വിശദമായ ഒരു ലേഖനം വന്നിരിക്കുകയാണ്. അതോടൊപ്പം SSLC പരീക്ഷയുടെ ഡേറ്റിനെ കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രിയുടേതായി ഒരു പ്രസ്താവന ഇന്ന് മാധ്യമം ദിനപത്രം നൽകിയിരിക്കുന്നു. ഇന്നലെ ഒരു ഓൺലൈൻ മാധ്യമത്തിലും അങ്ങനെ ഒരു വാർത്ത കണ്ടിരുന്നു. SSLC പരീക്ഷാ ഫലം ജൂലൈ 3-ാം വാരം പ്രസിദ്ധീകരിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു എന്നാണ് ഇന്ന് മാധ്യമം ദിനപത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓൺലൈൻ മീഡിയാസും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഉത്തരക്കടലാസ് മൂല്യനിർണ്ണയം 26-ന് പൂർത്തിയാകും. ഗ്രേസ് മാർക്ക് നൽകുന്നത് സംബന്ധിച്ച് ഏതാനും ദിവസങ്ങൾക്കകം തീരുമാനമുണ്ടാകും. April 29-നാണ് SSLC പരീക്ష പൂർത്തിയായത്. 422,226 പേരാണ് ഇത്തവണ പരീക്ഷ എഴുതിയത് തുടങ്ങി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വാർത്ത തന്നെ വിദ്യാഭ്യാസ മന്ത്രിയെ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമം ദിനപത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് പ്ലസ് ടുവിനെ കുറിച്ചാണോ 3-ാം വാരം എന്ന് പറഞ്ഞത് അറിയില്ല. കാരണം ആദ്യ വാരം SSLC പരീക്ഷാ ഫലവും ജൂലൈ 3-ാം വാരം പ്ലസ് ടു ഫലവും എന്നാണ് നമ്മളൊക്കെ നേരത്തെ അറിഞ്ഞിരുന്നത്. വാർത്തയുടെ ഡീറ്റെയിൽ ഉള്ള വിവരം അന്വേഷിച്ച് അറിയിക്കുന്നതാണ്. പ്ലസ് വൺ പരീക്ഷ പുതിയ രീതി പ്രകാരം മാറ്റം വന്നിരിക്കുന്നു എന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. പുതിയ രീതി പ്രകാരം ചോദ്യങ്ങൾ വ്യത്യസ്ത വിഭാഗങ്ങളായി തിരിക്കുകയും ഓരോ വിഭാഗത്തിലും നിശ്ചിത എണ്ണം ഉത്തരങ്ങൾ കുട്ടികൾക്ക് നിർബന്ധമായും എഴുതുകയും വേണം എന്ന രീതിയിൽ. അതായത് ചോദ്യങ്ങൾ കൂടുതലുണ്ടാവും, പക്ഷേ നേരത്തെ ഉള്ള ക്വസ്റ്റ്യൻ മാതൃകയിൽ തന്നെ 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും ഒക്കെ ഓരോ വിഭാഗങ്ങളായി തിരിക്കുകയും ഓരോ വിഭാഗത്തിൽ നിന്നും ഇത്ര ചോദ്യങ്ങൾ കൃത്യമായി നിർബന്ധമായും എഴുതണം എന്നുള്ള രീതിയിലായിരിക്കും എന്നുള്ളതാണ്. 10, 12 ക്ലാസ്സുകൾക്ക് അങ്ങനെ ആയിരുന്നില്ല. നിറയെ ക്വസ്റ്റ്യങ്ങൾ നൽകി ഏത് ചോദ്യങ്ങൾ വേണമെങ്കിലും ഉത്തരം എഴുതാം, എഴുതുന്ന എല്ലാ ചോദ്യവും വാല്യൂ ചെയ്യുന്ന രീതിയിലായിരുന്നു. ആകെ 80 മാർക്കിനുള്ള ഉത്തരങ്ങൾ മാത്രമേ മൂല്യനിർണ്ണയം ചെയ്യൂ എന്നതാണ് പുതിയ രീതി എന്നും പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. കുട്ടികൾ നിശ്ചിത സമയത്ത് കൂടുതലായി എഴുതുന്ന ഉത്തരങ്ങൾ പരിഗണിക്കില്ല. ഇത് വലിയ രീതിയിൽ കുട്ടികളുടെ മാർക്ക് കുറയ്ക്കും. ചോദ്യങ്ങൾ ഓരോ വിഭാഗമായി നൽകി അവയിൽ ഓപ്ഷൻ നൽകുന്ന രീതിയും കുട്ടികളെ പ്രയാസപ്പെടുത്തും. അപ്പോൾ ഓരോ വിഭാഗങ്ങളായി നൽകുന്ന എല്ലാ വിഭാഗത്തിൽ നിന്നും നിശ്ചിത എണ്ണം ക്വസ്റ്റ്യൻ കുട്ടികൾ എഴുതിയേ സാധിക്കൂ എന്നുള്ളതാണ്. ഒരു ദിവസം പോലും സ്കൂൾ ക്ലാസ് നേരിട്ട് നടന്നിട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നു. എന്നാൽ ഈ കാര്യത്തിൽ ഫൈനലായിട്ടുള്ള ഒരു തീരുമാനം ഇതുവരെയും വന്നിട്ടില്ല. സുപ്രീം കോടതി ഇന്ന് പരീക്ഷ നടത്താനാണ് പറയുന്നതെങ്കിൽ തീർച്ചയായും 10, 12 ക്ലാസ്സുകൾക്ക് നടത്തിയ രീതിയിലുള്ള ഒരു പരീക്ഷ തന്നെ പ്ലസ് വണ്ണിന് നടത്തണം എന്നുള്ള ആവശ്യം എല്ലാ രംഗത്തു നിന്നും ഉണ്ടാവും. സർക്കാർ ഔദ്യോഗികമായി ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല, പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പത്രവാർത്ത കണ്ട് ഇതിനകത്ത് നിങ്ങൾ അമിതമായിട്ടുള്ള ആശങ്ക ഉണ്ടാവേണ്ടതില്ല. തീർച്ചയായും ഇക്കാര്യത്തിൽ ആവശ്യമായ പ്രതികരണങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവും. കുട്ടികൾക്ക് എഴുതാൻ കഴിയുന്ന രീതിയിലുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അടക്കം പ്രസിദ്ധീകരിച്ച ശേഷം മാത്രമേ 11-ാം ക്ലാസ്സിൻ്റെ പരീക്ഷ നടത്താൻ അനുവദിക്കുകയുള്ളൂ. 10, 12 ക്ലാസ്സുകൾക്ക് നൽകിയതുപോലെ കുട്ടികൾക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്ന, കുട്ടികൾക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു പരീക്ഷ മാത്രമേ കേരളത്തിൽ നടക്കുകയുള്ളൂ. അതിനുവേണ്ടി എല്ലാവരും പരിശ്രമിക്കുമെന്ന് മാത്രമല്ല, ഇത് പത്രങ്ങളിൽ വരുന്ന വാർത്ത മാത്രമാണ്. ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി ഒന്നും പറഞ്ഞിട്ടില്ല.